بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله اما بعد عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال لما قال الله الخلق كتب عنده فوق عرشه ان رحمتي سبقت غلبي رواه البخاري ومسلم സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കട്ടെ ആമീൻ അബൂഹുറ ഇറാർ അലി അള്ളാഹു അനുഹുവിൽ നിന്നും നിവേദനം നിശ്ചയം റസൂൽ സലല്ലാഹു അലൈ വസല്മ്മ പറഞ്ഞു അള്ളാഹു സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയപ്പോൾ തൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ രേഖപ്പെടുത്തുകയുണ്ടായി നിശ്ചയം എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു സഹേൽ ബുഖാരിയിൽ ഏഴായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് സഹേഹ് മുസ്ലിമിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് നമ്പറുകളായിട്ട് വന്നിട്ടുള്ള വചനമാണ് എന്താണ് അള്ളാഹു സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തിയിട്ടുള്ളത് കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിലെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സ്വന്തം നെഫ്സിൻ്റെ ബാധ്യതയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആനിലെ സൂറ ആറാം അധ്യായത്തിലെ പന്ത്രണ്ടാം സൂക്തത്തിലും അതുപോലെ തന്നെ ഇതേ അധ്യായത്തിലെ അൻപത്തിനാലാം സൂക്തത്തിലും അള്ളാഹു താല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തൻ്റെ മേൽ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുള്ളത് കാരുണ്യം എന്നുള്ളതാണ് രണ്ട് സൂക്തങ്ങളിലും എന്നാണ് അതായത് ലാമും വെച്ചുകൊണ്ട് വച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു നാമമാണ് അർഹ്മ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ പേരിൽ അപ്പൊ പന്ത്രണ്ടാമത്തെ ആയത്ത് നമുക്ക് പറയാം

അള്ളാഹുഅല തൻ്റെ മേൽ ബാധ്യതയായിട്ട് കാരുണ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു ഏറ്റെടുത്തിരിക്കുന്നു അന്ത്യദിനത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും ആ സംബന്ധിച്ച് പരലോകത്തെ സംബന്ധിച്ച് ആഹ്റത്ത് എന്ന് പറയുന്ന ലോകത്തെ സംബന്ധിച്ച് സ്വർഗവും നരകവും വിചാരണയും ഉണ്ടാകുന്ന ആ ലോകത്തെ സംബന്ധിച്ച് ലാ റോയ് യാതൊരു സംശയവും വേണ്ട അല്ലദീന സ്വന്തം ും നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഫഹും അവർ വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് അൻപത്തിനാലാം സൂക്ആാനിലെ ആറാം അധ്യായം സുറാൻ ആമിലെ അമ്പത്തിനാലാമത്തെ ആയത്ത് അതിൽ വ്യക്തമായി കൊണ്ട് ഇതേ ആശയം പറയുന്നുണ്ട് നിങ്ങളുടെ നാഥൻ തൻ്റെ മേൽ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ് കാരുണ്യം എന്ന്

അജ്ഞത കൊണ്ട് തിന്മ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ആരോ നിങ്ങളിലുണ്ടോ തീർച്ചയായും സുമ്മ താപമിമ്പഴതിഹി ആ വിവരക്കേട് കാരണം പ്ര തിന്മ പ്രവർത്തിച്ചിട്ട് അവർ പിന്നീട് ത ചെയ്താൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചാൽ അവരുടെ പ്രവർത്തനങ്ങളും വിശ്വാസവും ഒക്കെ നന്നാക്കി തീർക്കുകയും ചെയ്താൽ അള്ളാഹു തലേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അതിവിശാലമായിട്ടുള്ള കാരുണ്യത്തെ സംബന്ധിച്ച് ആണ് ഈ സൂക്തങ്ങൾ പറയുന്നത് പരമകാരുണികനാണ് പരമ കാരുണികനാണ് അള്ളാഹുവിൻ്റെ പേരുകളൊന്ന് പരിശോധിച്ച് നോക്കൂർ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് സ്നേഹിൽ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ ആ കൃപ ചെയ്യുന്നവനാണ് എന്നുള്ളതാണ് അപ്പോ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അള്ളാഹു തന്റെ മേൽ കാരുണ്യം ബാധ്യതയായി രേഖപ്പെടുത്തി എന്നുള്ളതാണ് മഹാനായ നബി നബിഹു പറഞ്ഞ ഒരു വചനമുണ്ട് അതിൽ കാണാം അള്ളാഹു ഈ എല്ലാ പടപ്പുകളെയും സൃഷ്ടികളെയും സൃഷ്ടിച്ച ഘട്ടത്തിൽ അള്ളാഹു ഒരു രേഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അർഷിന്റെ മീതയാകുന്നു അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന്റെ മീതയാൺ

تفضلا منه واحسانا وامتنانا اوجبها على نفسه الكريمه

صحيح البخاري 7373 نمبر وزن عن معاذ بن جبل رضي الله تعالى عنه قال قال النبي صلى الله عليه وسلم يا معاذ اتدري ما حق الله على العباد قال الله ورسوله اعلم قال ان يعبدوه ولا يشركوا به شيئا اتدري ما حقهم عليه قال الله ورسوله اعلم قال الا يعذبهم അതിന്റെ അർത്ഥം ജബൽ വേദനം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു യാ അല്ലയോ അള്ളാഹു അടിമകളുടെ മേലെ അള്ളാഹുവിനോടുള്ള കടപ്പാടെന്താണ് ബാധ്യത എന്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അറിയാം ഏകനായ അറസൂലും മാത്രം ആരാധിക്കുക യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക ഇതാരുടെ കടമയാ മനുഷ്യരുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് ആ ഇനി അള്ളാന്റെ മേലുള്ള ഒരു ബാധ്യത എന്താണ് എന്ന് നനക്കറിയുമോ ജനങ്ങളോട് അള്ളാഹുവിന്റെ മേലുള്ള ബാധ്യത കാല അള്ളാഹുബറസൂലു അള്ളാഹു റസൂലും കാല അറിയാൻ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവനിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത ജനതയെ ഒന്നും ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യത എന്നുള്ളതാണ് അപ്പോ അള്ളാഹുവിന്റെ കാരുണ്യമാണത് അല്ലാഹുവിന് മാത്രം ആരാധിച്ച ആരാധിച്ചുകളായ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന പരലോക വിശ്വാസികളായ പരലോകവിശ്വാസികളായ്മീങ്ങളെ അവരെ ശിക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല അവരെ ആദരിക്കുകയാണ് പ്രതിഫലം നൽകുകയാണ് സഹോദരങ്ങളെ ആ റഹ്മത്ത് ഉണ്ടല്ലോ അതിനാണ് റഹ്മത്ത് കാരുണ്യം എന്ന് പറയുന്നത് മൂന്നാം അധ്യായം സൂറ സൂറാൻ്റെ നൂറ്റിയേഴാമത്തെ വചനത്തിൽ പറയുന്നു ആ പരലോകത്ത് ഏതൊരു ജനതയുടെ മുഖമാണോ വെളുത്ത് തെളിഞ്ഞിരിക്കുന്നത് അവർ ഫസീർ റഹ്മാഹുവിന്റെ കാരുണ്യത്തില കാരുണ്യത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി സൂറത്തുനിസ നൂറ്റി എഴുപത്തിയഞ്ചിൽ പറയുന്നു അടിവരയിട്ട് മനസ്സിലാക്കുക അള്ളാഹുവിന് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ആദർശം മുറുക പിടിക്കുകയും എന്നിട്ട് മിൻഹു അങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അവന് പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് ഫകുൽ റബ്ബുക്കും അല്ലെ നൂറ്റി നാപ്പത്തി ഏഴിൽ പറഞ്ഞു നിങ്ങളുടെ റബ്ബ് വാസിയ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് സഹോദരങ്ങളെ കാരുണ്യവാനാണ് പടച്ച റബ്ബ് ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ അടിയുറച്ചുണ്ടാകേണ്ടതുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് എങ്ങനെയാണ് മിനല്ലാ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നീ ജനങ്ങളോട് സരളമായി കൊണ്ട് ലോലമായി കൊണ്ട് പെരുമാറിയിട്ടുള്ളതെന്നാ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയുള്ള തേട്ടം റബ്ബന നീ ും നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ ഇന്ന തീർച്ചയായും നീ കാരുണ്യം നന്മ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നവനാണല്ലോ എന്നാണ് സഹോദരങ്ങളെ ആ ആ ഒരു കാരുണ്യം അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ റബ്ബിനോട് തേടുക അള്ളാഹു താല നമ്മെ അവന്റെ കാരുണ്യത്തിൽ ഇഹത്തിലും പരത്തിലും പ്രത്യേകിച്ച് ഉഹ്റവിയായ ലോകത്ത് അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ മുഹമ്മദ്